ശ്രീ എന്നെ നെല്ലിക്കുന്ന് ഇന്നിപ്പോൾ നിങ്ങളുടെ തട്ടകത്തിൽ നവകേരള സദസ്സിന് തുടക്കമായിരിക്കുകയാണ്. വലിയ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. പല വിവാദങ്ങൾക്കും അടിസ്ഥാനമില്ല എന്ന് തെളിയുന്ന വിശദീകരണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ദിവസമാണ്. എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? നവകേരള സദസ് യു ഡി എഫ് ബഹിഷ്കരിച്ചിരിക്കുകയാണ്. നവകേരള സദസ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ യു ഡി എഫിൻ്റെ പ്രഖ്യാപനം വന്നു, ഞങ്ങളിതിൽ പങ്കെടുക്കില്ല എന്ന്. അപ്പോൾ നാളെയാണ് എൻ്റെ മണ്ഡലത്തിൽ നവകേരള സദസ്, കാസർഗോഡ് മണ്ഡലത്തിൽ. ഇന്നിപ്പോൾ മഞ്ചേശ്വരം മണ്ഡലത്തിലാണ് അതിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ആളുകൾ ആൾക്കൂട്ടമുണ്ടായിരിക്കാം അവിടെ. അത് ഈ നവകേരള സദസ് അത് എന്താണെന്ന് അറിയാൻ, അതുപോലെ തന്നെ പുതിയ രീതിയിലും പുതിയ സംവിധാനത്തിലുമാണല്ലോ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള 20 മന്ത്രിമാരും വന്നിട്ടുള്ളത്. ഞാൻ നേരിട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഒന്ന് ഞാൻ പറയാം. ഒരു സെക്കൻഡ് സാറേ, നേരിട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ. നാളെ അങ്ങയുടെ മണ്ഡലത്തിലാണല്ലോ. അതെ. അങ്ങ് നാളത്തെ പരിപാടി എന്താണ് അങ്ങയുടെ? ഇല്ല, എന്റെ സാധാരണ എന്താണ് എന്റെ പരിപാടി അത് തന്നെ, വേറെ പുതിയ പരിപാടിയൊന്നും ഇല്ല. എന്താണ്? നവകേരള സദസ്സിൽ ഞാൻ പങ്കെടുക്കില്ല. അതെ, അല്ലാതെയുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അങ്ങ് ഉത്തരവാദിത്തോടെ നാളെ ചെയ്യുന്ന പരിപാടി എന്താണ്? എനിക്ക് ഒരുപാട് പരിപാടികൾ നാളെ ഉണ്ട്. ഒരുപാട് സംഘടനകൾ എന്നെ നേരത്തെ ക്ഷണിച്ച പരിപാടികളുണ്ട്. ആ പരിപാടികൾക്ക് ഞാൻ എപ്പോഴും ഞാൻ ചെയ്യാറുള്ള പരിപാടികൾ, ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ നാളെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കും. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമല്ലോ. ഈ പരിപാടിയിൽ പ്രതീക്ഷിച്ചത് അതാതിടങ്ങളിലെ ജനപ്രതിനിധികൾ അവരെ ചുമതലക്കാരാക്കിക്കൊണ്ടുള്ള സംഘാടക സമിതി അത് രൂപീകരിക്കണമെന്നതായിരുന്നു സർക്കാരിന്റെ താല്പര്യം. പക്ഷേ അതുണ്ടാകുന്നില്ല, ഇത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുള്ള മറുപടി എന്താണ്? അല്ല, യു ഡി എഫിന്റെ MLA മാരും UDF അല്ല ഈ ജനാധിപത്യ വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നലെ കാസർഗോഡുണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ നവകേരള സദസ് കൊണ്ട് മുഖ്യമന്ത്രിയും സർക്കാരും ഉദ്ദേശിക്കുന്നത് എതിർശബ്ദം ഇല്ലാതാക്കുക എന്നതാണ്. എതിർശബ്ദം ഇല്ലാതാക്കുക എന്നതാണ്. ഇന്നലെ കാസർഗോഡ് ടൗണിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ UDFൻ്റെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു ജാഥ ഈ കാസർഗോഡ് ജില്ലയിൽ 2-5 മണ്ഡലങ്ങളിൽ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ പ്രചരണാർത്ഥം സ്ഥാപിച്ച ബോർഡുകൾ, ഫ്ലഷുകൾ, മറ്റ് പ്രചരണ ഉപകരണങ്ങൾ പോലീസ് എടുത്തു മാറ്റി. ലോകത്ത് എവിടെയും നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു നാട്ടിലേക്ക് വരുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡ് പാടില്ല, അടയാളങ്ങൾ പാടില്ല, കൊടി പാടില്ല. ഇത് ഏത് യുഗത്തിലേക്കാണ് നമ്മുടെ നാടിനെ കൊണ്ടുപോകുന്നത്? ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് എന്താണ്? ഈ പരിപാടിയെ കുറിച്ചാണ്. ആ പരിപാടിയിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾക്കരുത് എന്ന് സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? കാരണം നിങ്ങൾ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വഴിയില്, മന്ത്രിമാർ സഞ്ചരിക്കുന്ന വഴിയില് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരടയാളവും പാടില്ല, അവരുടെ ബോർഡ് പാടില്ല, അവരെ പാടില്ല എന്ന് പറയുന്നത് എന്ത് നിലപാട്? അല്ല, MLA അവർ പറഞ്ഞത് കേൾക്കൂ. MLA പറഞ്ഞതാ നേരിട്ട് കാണുന്നത്. 35 കാസർഗോഡുണ്ടായ സംഭവമാണ് ഞാൻ പറയുന്നത്. കാസർഗോഡുണ്ടായ ഇത് ഇന്നലത്തെ സംഭവം അദ്ദേഹം പറയട്ടെ. അതെ, നമുക്ക് വരാം, നിങ്ങൾക്ക് അവസരം തരാം. കാസർഗോഡുണ്ടായ സംഭവമാണ് ഞാൻ പറയുന്നത്. കാസർഗോഡ് മണ്ഡലത്തിലെ നവകേരള സദസ് നാളെയാണ്. അത് ചെങ്കള പഞ്ചായത്തിലെ നായിമാറമൂലയിലെ പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണ് ആ പരിപാടി നടക്കുന്നത്. ആ സ്റ്റേഡിയത്തിന് എത്രയോ അകലെ സ്ഥാപിച്ച യൂത്ത് ലീഗിന്റെ ബോർഡാണ് എടുത്തു മാറ്റിയത്. എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇത് ശരിയായ വിശദീകരണമാണ്. അല്ലല്ലോ, നിങ്ങളിലേക്ക് വരാം. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അവര് സമ്മതിച്ചു. ഞങ്ങൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ സമ്മതിച്ച കാര്യമാണ്. അദ്ദേഹം പറയട്ടെ, നിങ്ങളിലേക്കൊക്കെ വരാം. അദ്ദേഹം പറയട്ടെ, ഞാൻ പറയട്ടോ. ഞാൻ ഇവര് പറയട്ടോ. എന്റെ ശബ്ദമൊന്നും ഇവർക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. അസംബ്ലിയിലും ഞാനടക്കമുള്ള MLA മാർ പ്രസംഗിക്കുമ്പോൾ ഇവർ ഞങ്ങളുടെ പ്രസംഗം മുടക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇനി
പത്തല്ല ഇരുപതല്ല മുപ്പതല്ല നാൽപ്പത് വെട്ടി വെട്ടിയാലും ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞിട്ടേ പോവുകയാണ്. ശരി, ഇപ്പോ അങ്ങ് പറഞ്ഞ രാഷ്ട്രീയ ആരോപണമാണ്, അതിന് ബി പി പി മറുപടി പറയട്ടേനും. എനിക്കൊരു ചോദ്യം കൂടെ ഉണ്ട് അങ്ങയോട്. യു ഡി എഫ് ബഹിഷ്കരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അത് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. മുഖ്യമന്ത്രി പറയുന്നത് മഞ്ചേശ്വരം എം എൽ എ ഇന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് ലീഗ് വിലക്കിയിട്ടല്ല, കോൺഗ്രസ് വിലക്കിയിട്ടാണ്. നാളെ അങ്ങ് അങ്ങ് പ്രതിനിധിക്കുന്ന കാസർഗോഡ് മണ്ഡലത്തിലാണല്ലോ, നാളെ അങ്ങ് ഉൾപ്പെടെ പ്രതിനിധിക്കുന്ന മണ്ഡലത്തിലാണ് ഈ നവകേരള സഭ. അല്ല, ഒരു സെക്കൻഡ്, അങ്ങ് പങ്കെടുക്കുന്നുമില്ല, വിലക്കാരുടേതാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞു പറഞ്ഞു അങ്ങനെ പറഞ്ഞു. ഇതാണ് നവകേരള സഭ പങ്കെടുക്കേണ്ട, പക്ഷെ പറയുന്ന കേൾക്കാൻ വിരോധാഭാസമാണ്. അത് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിരോധാഭാസമാണ്. ഒരു ലീഗിന്റെ എം എൽ എ ലീഗ് പറഞ്ഞത് കൊണ്ടല്ല, കോൺഗ്രസ് പറഞ്ഞത് കൊണ്ടാണ് വരാത്തതെന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞാല് അത് എത്രമാത്രം, എന്താണ് ഞാൻ പറഞ്ഞത്, പക്വതയില്ലാത്ത ഒരു പ്രസ്താവന അല്ലേ അത്? മുഖ്യമന്ത്രിയെ കുറിച്ച് അങ്ങനെ പറയേണ്ടി വന്നാൽ എനിക്ക് ഖേദമുണ്ട്. മുഖ്യമന്ത്രിയെ കുറിച്ച് അങ്ങനെ പറയേണ്ടി വന്നാൽ ഖേദമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, സി പി എമ്മിലെ ഒരു എം എൽ എ, സി പി എമ്മിലെ എം എൽ എ സി പി എം പറഞ്ഞിട്ടില്ല ഒരു നടപടി സ്വീകരിക്കുന്നത്, അത് മറ്റൊരു പാർട്ടി പറഞ്ഞിട്ട് കൊണ്ടാണ് നടപടി സ്വീകരിക്കുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അത് എത്രമാത്രം വിരോധാഭാസമായ മറുപടിയാണ്. അല്ലെന്നേ, നിങ്ങളെ അനുകൂലിക്കുകയാണെന്നേ മുഖ്യമന്ത്രി. എന്താ, എന്തിന്? ഞങ്ങൾ ലീഗ് പറഞ്ഞിട്ടാണ്. നിങ്ങളെ അല്ല കുറ്റപ്പെടുത്തുന്നത്. പിന്നെ പിന്നെ ആരെയാണ് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുന്നത്? അത് ഇതായി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് കേൾക്കണമായി. അതെ, കോൺഗ്രസ് പറഞ്ഞിട്ടാണ്, കോൺഗ്രസ് പറഞ്ഞിട്ട്, കോൺഗ്രസ് പറഞ്ഞിട്ടാണ് ലീഗ് എം എൽ എ പരിപാടിയിൽ പോകാത്തത് എന്ന് പറഞ്ഞാൽ വളരെ തരന്താണ് പ്രസ്താവനയാണ് അത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ തരന്താണ്. മുഖ്യമന്ത്രിയെ കുറിച്ച് അങ്ങനെ പറയേണ്ടി വന്ന് എനിക്ക് ഖേദമുണ്ട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വില കുറഞ്ഞ ഒരു പ്രതികരണമാണ്. എന്നെ നെല്ലിക്കുന്നു, ഇങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം ഉള്ളത് കൊണ്ടല്ലേ താങ്കൾ ഇതിൽ പങ്കെടുക്കാത്തത്? ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞു, രാഷ്ട്രീയ തീരുമാനമാണ്, രാഷ്ട്രീയ തീരുമാനമാണ് അത്. ലീഗ് ഉൾക്കൊള്ളുന്ന യു ഡി എഫിന്റെ തീരുമാനമാണ്. ആ യു ഡി എഫിന്റെ തീരുമാനത്തോടൊപ്പം മഞ്ചേശ്വരം എം എൽ എ നിൽക്കും, ഞാനും നിൽക്കും, മറ്റ് യു ഡി എഫിന്റെ എം എൽ എമാരും നിൽക്കും. അല്ലാതെ കോൺഗ്രസ് പറഞ്ഞിട്ടല്ല ലീഗുകാർ പോകാത്തത്.